Hello my dears, Assalamu alaikum. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീം ഫ്രൂട്ട് സലാഡിന്റെ റെസിപ്പി ആയിട്ടാണ് ട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു നോമ്പിനും അതുപോലെ തന്നെ ഈ ഒരു ചൂട് കാലത്തൊക്കെ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. സിമ്പിൾ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടോക്കിയാലോ. അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് കൊടുക്കുക, അതിലോളെന്ന ഓപ്ഷനും കൂടെ കൊടുത്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാൻ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ലിറ്ററോളം പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 1 ലിറ്റർ പാലെടുത്തത്. എന്നിട്ട് നമ്മൾ ഈ ഒരു പാലിൽ നിന്ന് കുറച്ച് പാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 500 ഗ്രാം പാലാണ് എടുക്കണമെങ്കിൽ അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്താൽ മതി കേട്ടോ. അതാണ് അതിൻ്റെ ഒരു കണക്ക്. ഞാനിപ്പോൾ 1 ലിറ്റർ എടുത്തുകൊണ്ടാണ് 4 ടേബിൾ സ്പൂൺ എടുത്തത് കേട്ടോ. എന്നിട്ട് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു പാലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തന്നെയാണ് എടുത്തത്. അപ്പോൾ ഈ ഒരു പഞ്ചസാര നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മധുരമൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മധുരമൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കാരണം പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കേട്ടോ, കാരണം കസ്റ്റാർഡ് പൗഡർ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി കിട്ടും. പിന്നെ ഞാൻ കസ്റ്റാർഡ് പൗഡർ ഇല്ലാതെ അരിപ്പൊടി വെച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അത് കാണാത്തവർ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കാണാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു മിക്സ് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൂസാണ് ഇതിന് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഞാനൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണുണ്ട്. അപ്പം നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ ഐസ്ക്രീം ആക്കി എടുക്കണില്ല. കുറച്ച് ഇതുപോലെ ഒരു ഭാഗം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് കുറച്ച് ക്രീം ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/4 കപ്പോളം ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും എടുത്തത്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീമൊന്നും ഇല്ലാതെ തന്നെയാണ് ഇതിൻ്റെ മുന്നേ ഞാൻ ഐസ്ക്രീം ഇട്ടത്. 2-3 രീതിയിലുള്ള ഐസ്ക്രീം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കാണുക. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സില്ലേ, അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മളൊന്നും കൂടെ ബീറ്റ് ചെയ്യാൻ. അപ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് കളറും അതുപോലെ തന്നെ കുറച്ച് ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു മാംഗോ എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കയ്യിൽ ഏതാണോ ഇല്ല അത് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വാനില എസൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കരുത്. കുറേശ്ശെയായിട്ട് ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്രയും മതി കേട്ടോ, ഈ ഒരു ലൂസ് മതി, ഒരുപാട് തിക്കായിട്ട് വേണ്ട. ഇനിയിപ്പോൾ നമുക്കൊരു ഐസ്ക്രീം സെറ്റ് ചെയ്യാനുള്ളൊരു പാത്രം എടുക്കുക, അതിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ പാത്രമാണെന്നുണ്ടെങ്കിലും ഏത് പാത്രമാണെന്നുണ്ടെങ്കിലും എടുക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തട്ടിക്കൊടുക്കുക, ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഇത് നമുക്കൊന്ന് കവർ ചെയ്യണം. കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോയിം പേപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് വെച്ചിട്ട് തന്നെ നമ്മൾ അടച്ചു കൊടുക്കണം, കാരണം ഈ ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇങ്ങനെ ഫോയിലും പേപ്പർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കവർ എടുത്ത് വെച്ചിട്ട് കവർ ചെയ്താലും മതി, ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജ് ഫ്രീസറിൽ നമുക്ക് വെക്കാം. അപ്പോഴേക്കും നമ്മൾ ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒന്ന് ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് വത്തക്ക ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറിയൊരു പീസ് വത്തക്കയാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു മാങ്ങ ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്, അപ്പോൾ നമ്മളിങ്ങനെ തയ്യാറാക്കുമ്പോൾ എന്തായാലും മാങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ആപ്പിള് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. പിന്നെ കുറച്ച് പച്ചമുന്തിരിയാണ് എടുത്തത്, അപ്പോൾ മുന്തിരിക്ക് കുറച്ച് മധുരം കുറവായതുകൊണ്ട് കുറച്ച് പഞ്ചസാരയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉറുമാമ്പഴമാണ് എടുത്തത് കേട്ടോ, ഒരു ഉറുമാമ്പഴം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിൽ ഇല്ലതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം, ഒന്നും കൂടെ ഒന്ന് തണുത്തോട്ടെ. ഇനിയിപ്പോൾ നമ്മൾ ഐസ്ക്രീം എന്തായാലും നോക്കാം. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 10 മണിക്കൂറിന് ശേഷമാണ് ഇത് എടുത്തത് കേട്ടോ. അപ്പോൾ കാണാനൊന്നും കുഴപ്പമില്ല, കാണാനൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നോക്കാം നമുക്ക്. പിന്നെ എൻ്റെ കയ്യിൽ സ്കൂപ്പറൊന്നുമില്ല, ഞാനൊരു കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഒന്നും കൂടെ ഒന്ന് സെറ്റാവാനുണ്ട്, കാരണം ഇപ്പോൾ രാത്രിയൊക്കെ നമ്മൾ വെച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും കേട്ടോ. ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇത് പകലാണ് വെച്ചത്, അതുകൊണ്ടായിരിക്കും കുറച്ച് സെറ്റാവാൻ കുറച്ചൊരു കുറവുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നാലും. പക്ഷേ നമ്മളിങ്ങനെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുമ്പോൾ ഇത്രയൊക്കെ മതി കേട്ടോ. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി, ഒന്നും കൂടെ ഒന്ന് സെറ്റായിട്ട് കിട്ടും. ഇനിയിപ്പോൾ നമുക്കിത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പം ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് പാത്രമാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണാനുള്ളൊരു ഭംഗിക്കും കൂടെ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുകയാണ്. നേരെ നമുക്ക് ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെയാണ് ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഐസ്ക്രീമാണ് കേട്ടോ. ഐസ്ക്രീം അതുപോലെ ഈ ഫ്രൂട്ട് സലാഡ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മളെ ഈ ഒരു ഐസ്ക്രീം ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഡെക്കറേഷനൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.